സർക്കാർ അംഗീകാരമില്ലാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ അംഗീകാരമുള്ള സ്കൂളുകളിൽ 2 മുതൽ 8 വരെ ക്ലാസുകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അവരുടെ വയസ്സിന്റെ അടിസ്ഥാനത്തിലും 9, 10 ക്ലാസുകളിൽ വയസ്സിന്റെയും അതോടൊപ്പം ഒരു പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിലും ഈ അധ്യയന വർഷം പ്രവേശനം നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകി. സംസ്ഥാനത്തെ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളുടെ തുടർ പഠനത്തിനും അവരുടെ സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ഇൻസുലിൻ എടുക്കുന്നതിന് കുട്ടികൾക്ക് വൃത്തിയുള്ളതും സ്വകാര്യത ഉള്ളതുമായ മുറി സ്കൂളിൽ ലഭ്യമാക്കണം. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികളുടെ പട്ടിക എല്ലാ സ്കൂളുകളും സൂക്ഷിക്കണം. ബന്ധപ്പെട്ട ക്ലാസ് അധ്യാപകർ ഇത്തരം കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും വേണം. വൈദ്യസഹായം ആവശ്യമായ വേളയിൽ അടിയന്തിരമായി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കണം. വാർഷിക അധ്യാപക പരിശീലന പരിപാടിയിൽ എല്ലാ അധ്യാപകർക്കും ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ ബോധവൽക്കരണം നൽകണം. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് തങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂൾ പ്രവേശനത്തിനായി നിലവിലുള്ള രീതി തന്നെ തുടരാവുന്നതാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് തടയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിയമം തെറ്റിച്ച് സ്വകാര്യ ട്യൂഷൻ എടുത്തതിന് വിജിലൻസ് പിടികൂടിയ 7 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ വിജിലൻസിന് സഹായത്തോടെ നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്തെ വ്യാപകമായി ഇത്തരത്തിൽ വൻ തുക ഫീസ് വാങ്ങി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. വിജിലൻസ് സഹായത്തോടെ പരിശോധനകൾ നടത്താനാണ് സർക്കാർ തീരുമാനം.